ഹായ്, ഞാൻ രജില. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വലിയൊരു കാരണം ഉണ്ടായി. എന്താ അറിയോ, ഇപ്പോൾ വീട്ടിൽ രണ്ട് കുട്ടികൾ വന്നു. കുട്ടികൾ മീൻസ് നമ്മളെന്തെങ്കിലും ഡൊണേഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത് എന്തിനാ വെച്ചാലും ഒരു സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃദ്ധസദനമുണ്ട് ഫറൂഖ് കോളേജിൽ. അപ്പോൾ ഈ വൃദ്ധസദനം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനെയും അമ്മയെയും മക്കൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ കഴിയാതെ അവർ കൊണ്ടുപോയി തള്ളി കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് നിങ്ങൾ ഞങ്ങളെ അച്ഛനെയും അമ്മയെയും നോക്കണം എന്ന് പറഞ്ഞാൽ ആക്കി കൊടുക്കുന്ന സ്ഥലമാണ്. ഇതങ്ങനെയല്ല, ബീച്ചിൽ നിന്നും റോഡ് സൈഡിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരുപാട് പാവ അച്ഛനും അമ്മമാരെയും കൊണ്ട് കുറച്ച് ആൾക്കാർ നടത്തുന്ന ഒരു സെൻറ്റർ, ഒരു വൃദ്ധസദനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടേക്ക് ക്യാഷ്, ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം പ്രത്യേകിച്ച് കിട്ടാത്തൊരവസ്ഥയാണ്. നമ്മുടെ കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുഡൊന്നും എത്തിക്കണില്ല, ആരും കൊടുക്കണില്ല. അല്ലെങ്കിൽ ആദ്യമൊക്കെ വെച്ചാൽ ഫുഡൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന ഫുഡൊക്കെ അവർക്ക് എത്തിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ അവരുടെ ഫുഡിൻ്റെ ക്യാഷ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടന്നിട്ട് ഫുഡ് വേസ്റ്റ് ആവണ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് അത് വേസ്റ്റ് ആക്കരുത്. ഇതാ ഒരു ചെറിയ നോട്ടീസ് തന്നിട്ടുണ്ട്. ഈ നോട്ടീസിനകത്തുള്ള നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം. ഇതൊരു ഫേക്കാന്ന് എനിക്ക് തോന്നില്ല, കാരണം ഈ സ്നേഹതീരം വൃദ്ധസദനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോയിട്ടില്ല എന്നുള്ളൂ, എൻ്റെ നാട്ടിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്ന ഫുഡ് ബാക്കിയുണ്ടെങ്കിൽ അതായാലും മതി, എന്തെങ്കിലും ക്യാഷ്, ഡ്രസ്സ്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും മഹത്തായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ നോട്ടീസിലുള്ളത് കറക്റ്റായിട്ട് വായിക്കാം. സ്നേഹതീരം വൃദ്ധസദനം ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫറൂഖ് കോളേജ്, കരുമകൻ കാവിന് സമീപം. പിന്നെ അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നദാനം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേറെയും കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ അപ്പോൾ ഗോഡ്, നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് വലിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണതല്ല, വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ എന്തെങ്കിലും ക്യാഷിന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ എന്നാ കഴിയുന്ന രീതിയിൽ കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് പറ്റുന്ന പോലെ അവരൊന്ന് സഹായിക്കാം. അപ്പം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിച്ചോളൂ കേട്ടോ.